ട്രേഡ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ആദരണീയനായ ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികളാണ്. ശിവഗിരിയിലെ 85-ാമത് തീർത്ഥാടന മഹാസമ്മേളനം ആരംഭിച്ചിരിക്കെ കൗമുദി ടീമുമായി സ്വാമിജി സംസാരിച്ചു. സ്വാഗതം സ്വാമി വിശുദ്ധാനന്ദ്. നമസ്കാരം. സ്വാമിജി, ഇത്തവണ 85-ാമത് തീർത്ഥാടനമാണ് ശിവഗിരി നടക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? തീർത്ഥാടനം അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് സമ്മേളനങ്ങൾ സെമിനാറുകൾ ഒക്കെ സംഘടിപ്പിക്കണമെന്ന ഗുരുവിൻ്റെ കൽപ്പനയുള്ളത്. മുൻകാലങ്ങളിൽ സെമിനാറുകൾ അങ്ങനെ കൂടുതലായി നടന്നിരുന്നില്ല. ഇപ്രാവശ്യം സെമിനാറിന് കൂടുതൽ പ്രാധാന്യം നൽകി ഗുരു കൽപ്പിച്ച വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് പ്രബന്ധങ്ങൾ വരുന്നു, അതിന്മേൽ ചർച്ച നടക്കുന്നു. പ്രസിദ്ധീകരിക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നു ഈ സമ്മേളനത്തിന് ശേഷം. അതെ അതെ. അതായത് ഗുരു വിഭാവന ചെയ്ത വിവിധ മേഖലകളിലെ വിഷയങ്ങൾ. ശ്രീനാരായണ ഗുരു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കുറെ ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. ആ മേഖലകളെല്ലാം ഇതില് പരമാവധിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ ജോബ് ഫെയർ, അഗ്രികൾച്ചർ ഫെസ്റ്റ്, അതെ, ഇതൊക്കെ ഇത്തവണ അതെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ആ പ്രത്യേകത തന്നെയാണ്. ജോബ് ഫെയറിന്റെ ഒരു സവിശേഷത എന്താണ്? ജോബ് ഫെയർ, അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നാട്ടിലെ ജോലിയില്ലാത്ത യുവാക്കൾ ധാരാളമുണ്ട്. ഗവൺമെൻറ് ജോലികൾ എല്ലാവർക്കും കിട്ടുക എന്നുള്ളത് അപ്രായോഗികമാണ്. അപ്പോഴേ പഠിച്ച് അഭ്യസവിദ്യരായിട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൈവറ്റ് മേഖലയിലും ജോലി കിട്ടുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ജോബ് ഫെയർ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അഗ്രികൾച്ചർ ഫെസ്റ്റ്, അഗ്രികൾച്ചർ ഫെസ്റ്റിനും ഇത്തരത്തിൽ ഉള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അഗ്രികൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പൂർവികമായിട്ടുള്ള അഗ്രികൾച്ചറിൻ്റെ കൃഷി ഉൽപാദനം എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. പുതിയ പുതിയ ശാസ്ത്രം ടെക്നോളജി വളർന്നു വന്നപ്പോൾ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സ്ഥലം കൊണ്ട് പരിമിതമായ സംവിധാനം കൊണ്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന സംവിധാനത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുമായി കേരള ഗവൺമെൻറ്റുമായി ചേർന്നു നിന്നുകൊണ്ട് അതിനുള്ള പരിശീലനം അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതാണ് ശിവഗിരിയിൽ ഈ തീർത്ഥാടനത്തിനെത്തുന്ന ഒരു തീർത്ഥാടകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം ശുചിത്വം തന്നെയാണ്. അത് ശിവഗിരിയെ കണ്ടു പഠിക്കാനുണ്ട്. മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളെ, ക്ഷേത്രങ്ങളെ, മറ്റ് ആരാധനാലയങ്ങളെ അപേക്ഷിച്ച് കണ്ടുപഠിക്കാനുള്ള ഒരു സ്ഥലം തന്നെയാണ് ശിവഗിരി. പരിശുദ്ധി, അത് ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിലും തൻ്റെ ഗൃഹത്തിലും തൻ്റെ ദേശത്തിലും പ്രാവർത്തികമാക്കണം. അതുകൊണ്ടാണ് ഗുരു തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ ശുചിത്വത്തിന് വലിയ പ്രാധാന്യം കൊടുത്തത്. ഇപ്പോൾ ഈ സ്വച്ഛ ഭാരത് എന്നൊക്കെ പറയുന്നതിന് വളരെ മുമ്പേ, അതെ തീർച്ചയായിട്ടും, ഇത് പറഞ്ഞതാണ്. അനാവശ്യമായ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവരുത്. ശിവഗിരി തീർത്ഥാടനത്തിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചാലും അറിയാം, ആവശ്യമായ സൗണ്ടുകളും മറ്റൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റൊരു ഇപ്പം തീർത്ഥാടകന് വളരെ ശുചിത്വം പാലിക്കുക എന്നുള്ളൊരു പ്രാഥമികമായിട്ടൊരു കർത്തവ്യമാണ്. അത് കൂടാതെ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് ഒരു തീർത്ഥാടകൻ വന്നാൽ ചെയ്യേണ്ടത്? ഭക്തിപരമായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല, തീർത്ഥാടനത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ അറിവ് പകർന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ്. എന്തിനെ പറ്റിയുള്ള അറിവ്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതയാത്രയ്ക്ക് ആവശ്യമായ ഭൗതികവും ആധ്യാത്മികവുമായ അറിവ് പ്രദാനം ചെയ്തു കൊടുക്കുക എന്നുള്ളത് തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട്. സെമിനാറുകളിലൊക്കെ പങ്കെടുക്കണം, സെമിനാറുകളിലൊക്കെ പങ്കെടുക്കണം എന്നുള്ളതാണ്. അവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും. പിന്നീട് അത് ജീവിതത്തിൽ പകർത്താനും നോക്കണം അല്ലേ? ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. ഇത്തവണത്തെ ശിവഗിരി തീർത്ഥാടനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്.
എനിക്ക് തോന്നുന്നു എസ് എൻ ഡി പി യോഗം വളരെ സജീവമായിട്ട് ശിവഗിരി മഠവുമായി സഹകരിക്കുന്ന ഒരു തീർത്ഥാടനമാണിത്. അതേക്കുറിച്ച് സ്വാമിജി എന്ത് പറയുന്നു? ഒരു തീർച്ചയായിട്ടും എസ് എൻ ഡി പി യോഗത്തിൻ്റെ കൂട്ടായ്മ ഈ തീർത്ഥാടനത്തിന് വലിയ പങ്കാളിത്തം ഉണ്ടാകും. അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമിജി പ്രത്യേകിച്ചും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലേക്ക് വന്ന ശേഷം ഈ ഒരു അഭിപ്രായ ഭിന്നതകളൊക്കെ പരിഹരിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. പങ്കുവഹിച്ചു എന്ന് പറഞ്ഞാൽ കഴിയില്ല. ഇവിടെ അങ്ങനെ ഒരു ഒത്തുചേർന്നിരുന്ന ഒരു ചർച്ചയോ മറ്റോ ഒന്നും നടന്നിട്ടില്ല. ശ്രീനാരായണ സമൂഹം അത് ആഗ്രഹിക്കുന്നു അല്ലേ? അത് ആഗ്രഹിച്ചു, അത് നടന്നു. നടന്നു. ഏ, അതേസമയം ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, മതത്തിനെ പറ്റിയാണെങ്കിലും പൊരുതി ജയിപ്പത് അസാധ്യം. ആ ഗുരുവിൻ്റെ ആ വാണിയെ അർത്ഥത്തിൽ നാം പ്രായോഗികമാക്കേണ്ടതാണ് നമ്മളുടെ കർത്തവ്യം. അതേസമയം എസ് എൻ ഡി പി യോഗവും ശിവഗിരി മഠവും ഒന്നിച്ച് നിൽക്കുന്നതിൽ അസഹിഷ്ണുതയുള്ള ആൾക്കാരുമുണ്ട്. അതുണ്ടാകാം. അതെന്തായിരിക്കും അത്? അതിന് സ്വാർത്ഥതയോ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞുകൂടാ. അല്ലാതെ പൊതു വീക്ഷണം വരുമ്പോൾ പൊതുവായ നന്മ കരുതുന്നവരാരും ഒന്നിച്ചു ചേരൽ എന്നുള്ളതിനെ എതിർത്തില്ല തന്നെ. അതോ വേറെ എന്തെങ്കിലും ഒരു ദുഷ്ടലാക്കൊക്കെ ഉണ്ടോ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തണം എന്ന്? എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. എന്തായാലും ഇത്തവണത്തെ തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു ഐക്യം കൂടിയാണ്. ഐക്യമുണ്ട്. സാഹോദര്യം തീർത്ഥാടനത്തിന് ഏറ്റവും പ്രധാനമാണല്ലോ. സാഹോദര്യം എന്ന് പറയുന്നതും തീർത്ഥാടനം എന്ന് പറയുന്നതും മൂന്ന് ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഓരോ മനുഷ്യൻ്റെയും ജീവിതം തന്നെ തീർത്ഥാടനമായിരിക്കണം. അപ്പോൾ ഇതിലെ സാഹോദര്യവും ശാന്തിയും ഇതെല്ലാം ആവശ്യമാണ്. ഇത്തവണ ദിവ്യജ്യോതി പ്രയാണം ഒക്കെ വലിയ രീതിയിൽ നടന്നു. അതെ, ദിവ്യജ്യോതി പ്രയാണം മുമ്പും നടന്നിട്ടുള്ളതാണ്. കൂടുതൽ ദിവസങ്ങളായിരുന്നു നടന്നു. ഇപ്രാവശ്യം ഷോർട്ട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടത് അവസാനിപ്പിക്കുകയുണ്ടായി. എങ്കിലും നല്ല പ്രതികരണം ലഭിച്ചു. തീർച്ചയായിട്ടും നല്ല പ്രതികരണമാണ്. ഇപ്പോൾ ഈ തീർത്ഥാടന കാലത്ത് ഇപ്പം ശിവഗിരി എന്ന് വരുന്ന ഒരു കേട്ട ഒരു കാര്യം, ഇവിടെ ഒരു വിശ്വ സർവകലാശാല ശിവഗിരിയിൽ ആരംഭിക്കണം എന്നുള്ളൊരു അതെ നീക്കമുണ്ട്. അത് എവിടെ വരെയാണ്? ഇതിൻ്റെ ഗുരുവിൻ്റെ വലിയൊരു ആഗ്രഹം ലക്ഷ്യമായിരുന്നു ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയ മതമഹാപാഠശാലയെന്ന്. അതിനെ നമ്മൾ ഗുരു ആഗ്രഹിച്ച അല്ലെങ്കിൽ ലക്ഷ്യം വെച്ച ആ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നിലവിലുള്ള ബ്രഹ്മവിദ്യാലയത്തെ വിശ്വ സർവകലാശാലയാക്കി മാറ്റാനുള്ള യത്നമാണ് ശിവഗിരി മഠം ഏറ്റെടുത്തിരിക്കുന്നത്. അത് സർക്കാരിൻ്റെയൊക്കെ പിന്തുണയുണ്ടോ അക്കാര്യത്തിൽ? തീർച്ചയായിട്ടും സംഘടന പിന്തുണയുണ്ടാകണം. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ അങ്ങനെ ഒരു കൽപ്പിത യൂണിവേഴ്സിറ്റി നടത്താൻ കഴിയില്ലല്ലോ. അതെ, അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടോ അത്? അല്ലാതെ അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് എല്ലാം വന്നിട്ട് വേണം ഗവൺമെൻറ്റിലേക്ക് നമ്മളിത് സമർപ്പിക്കുവാനും. അപ്പോൾ നിലവിലുള്ള ബ്രഹ്മവിദ്യാലയത്തെയാണ് സർവകലാശാല? ബ്രഹ്മവിദ്യാലയമാണ് അതിൻ്റെ മൂല സ്ഥാനം. ഇത് സർവകലാശാല ആകുമ്പോൾ ബ്രഹ്മവിദ്യാലയം എന്നുള്ളത് സർവകലാശാലയായി മാറും. അതെ, ബ്രഹ്മവിദ്യാലയം ശ്രീനാരായണ ഗുരു വിശ്വ സർവകലാശാല എന്നുള്ള അർത്ഥത്തിൽ അത് വരും. പക്ഷേ ഇപ്പോഴേ നമ്മൾ സ്വാമിജിയുമായിട്ട് കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ ബ്രഹ്മവിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന്. അതെ. പക്ഷേ ഇപ്പോൾ ഈ ആധ്യാത്മിക വിഷയങ്ങൾ പഠിക്കാൻ ആളിനെ കിട്ടാൻ എളുപ്പമാണ്? ആധ്യാത്മിക വിഷയങ്ങളിൽ മഠവും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന അവരുടെ എണ്ണം കുറെ കുറഞ്ഞിട്ടുണ്ട്, ചെറുപ്പക്കാരിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിൽ വളരെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ പൗരോഹിത്യ പ്രവർത്തനങ്ങളിലേക്ക് വരുന്ന വരാനുള്ള അല്പക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും? അത് മറികടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിശ്വ സർവകലാശാല വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ദേശത്തിന് അപ്പുറത്ത്, ഭാഷയ്ക്ക് അപ്പുറത്തേക്ക് ഉള്ള ആൾക്കാരെ സർവകലാശാലയിലേക്ക് നമുക്ക് ആകർഷിക്കാൻ കഴിയും. അത്തരത്തിൽ ഗുരുവിൻ്റെ മഹാസന്ദേശങ്ങളെ, ദർശനങ്ങളെ അവരിൽ പകർന്നു കൊടുക്കാൻ കഴിയും. അപ്പോൾ പഠിക്കാനും പഠിപ്പിക്കാനും പുറത്തുള്ള ആൾക്കാരെ ആർക്കും വരാവുന്ന ഒരു കേന്ദ്രമാകും, വരാവുന്ന ഒരു കേന്ദ്രമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ശിവഗിരി ഒരു ഹിന്ദുമഠമാണോ? ശിവഗിരി ഒരിക്കലും ഹിന്ദുമഠമെന്ന് തീർത്ത് പറഞ്ഞുകൂടാ. പക്ഷേ ഹൈന്ദവ ആചാര അനുഷ്ഠാന ക്രമങ്ങളെയാണ്
തുടർന്ന് പോകുന്നത്. ഗുരുവിൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ്, എപ്പോഴും അങ്ങനെ. ഗുരുവിൻ്റെ ദർശനം നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഗുരുവിൻ്റെ മഹാസന്ദേശം നിൽക്കുമ്പോൾ മനുഷ്യനല്ല ഒരു ജാതിയാണ്. അവൻ്റെ മതം എന്ന് പറയുമ്പോഴും അതിൽ തന്നെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. ഈശ്വരനിലേക്കുള്ള പാതയാണ് മാത്രമാണ് മതത്തിനുള്ളത്. അപ്പോൾ ലക്ഷ്യം ഒന്നാകുമ്പോൾ ഏത് മതമായാലും അവിടെ തന്നെയാണ് അന്തസ്സത്ത എത്തിച്ചേരേണ്ട ഒരേ താമത്തിൽ തന്നെ. ശിവഗിരിക്ക് അങ്ങനെ പ്രത്യേക മതങ്ങളോട്, പ്രത്യേകിച്ച് മതത്തിനോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. ഒരു മതത്തോടും അസഹിഷ്ണുതയും അസഹിഷ്ണുതയില്ല, ആർക്കും ഇവിടെ വരാം. തീർച്ചയായിട്ടും പണ്ട് ഈ ഇവിടുത്തെ ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൽ അന്യമതസ്ഥരായിട്ടുള്ള പണ്ഡിതന്മാർ വന്ന് പഠിപ്പിച്ചിരുന്നു, പണ്ഡിതന്മാർ വന്ന് പഠിപ്പിച്ചിരുന്നു. പിന്നെ വിദ്യാർത്ഥികളിലും അങ്ങനെ വന്ന് പഠിച്ചിട്ടുള്ളവരുണ്ട്. ആ ഒരു രീതിയിലേക്കായിരിക്കും ഇനി പ്രവർത്തനം മുന്നോട്ട് പോകും. ഇപ്പോഴും അങ്ങനെയാണ് പോകുന്നത്. സർവകലാശാലയാകുമ്പം നേരത്തെ പറയുകയുണ്ടായല്ലോ, ഭാഷയ്ക്കോ ദേശത്തിനോ അപ്പുറത്തുള്ളവർക്ക് വരാമെന്ന് പറയുമ്പോൾ അതിൻ്റെ കാഴ്ചപ്പാട് എത്ര വിശാലമാണ്. അതാണ് ഗുരു വിഭാവന ചെയ്യുന്നത്. സർവമത മഹാപാഠശാലയെന്നാണ് ബ്രഹ്മവിദ്യാലയത്തെ ഗുരു കൽപ്പിച്ചനുഗ്രഹിച്ചത്. ആ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരണമെന്നാണ്. തീർച്ചയായിട്ടും അതാണ്. എത്ര വർഷത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങാൻ കഴിയുമായിരിക്കും? അതേ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണ്. അപ്പം അതിന് അനുയോജ്യമായ തരത്തിൽ പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. ഇപ്പോൾ ഗുരുദേവൻ്റെ ജാതിയില്ല വിളംബരത്തിൻ്റെ 100-ാം വാർഷികം സംസ്ഥാന സർക്കാർ വളരെ മുൻകൈ എടുത്ത് വലിയ വിപുലമായ രീതിയിൽ ആചരിക്കുന്നുണ്ട്. അതെ, അത് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? ഇതെല്ലാം ആത്മാർത്ഥത ഇല്ലാതെ ഒരു സർക്കാർ പൊതുമുതലിന്ന് പണമെടുത്ത് ചെലവാക്കിയില്ലല്ലോ. അതോ ഈ ചില വിമർശകർ പറയുന്നത് പോലെ ശ്രീനാരായണ ഗുരു പ്രതിദാനം ചെയ്ത സമുദായവുമായി അദ്ദേഹത്തെ അകറ്റുന്നതിന് വേണ്ടിയാണെന്നുള്ളൊരു വിമർശനമുണ്ട്. വിമർശനം എല്ലാ വിഷയങ്ങളിലും ഉണ്ടാകും. ഏത് നല്ല കാര്യം ചെയ്താലും അതിലെ കുറച്ചുപേര് വിമർശിക്കും. അതായത് ശ്രീനാരായണ ഗുരുവിനെ ഒരു ജാതിയുടെ ഒരു ജാതിയെ പ്രതിദാനം ചെയ്ത ആളായിട്ട് ഒരിക്കലും കാണേണ്ട കാര്യമില്ല. അത് സംശയരഹിതമായ കാര്യമല്ലേ? ശ്രീനാരായണ ഗുരു കേരളം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. പക്ഷേ ശ്രീനാരായണ ഗുരു ദൈവമാണെന്ന് പറയുന്നുണ്ട്. ആ വാദത്തെക്കുറിച്ച് സ്വാമിജിയുടെ അഭിപ്രായം വിശദമായിട്ട് പറഞ്ഞാൽ. ആദ്യം പറഞ്ഞത് തന്നെയാണ്, കാരണം കേരളത്തെ നവോത്ഥാന നായകനും എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ശ്രീനാരായണ ഗുരുവിന് ഒരു വലിയ സ്ഥാനമുണ്ട്. നവോത്ഥാന നായകനും മറ്റ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് ഈ പറയുന്ന അതിനപ്പുറത്ത് നിൽക്കുന്ന ഗുരുവിൻ്റെ മഹത്മയാണ് നാം കണ്ടെത്തേണ്ടത്. അത് ഗുരുവിൻ്റെ ആധ്യാത്മികതയാണ്, ഗുരുവിൻ്റെ ഈശ്വരീയതയാണ്, ഗുരുവിൻ്റെ ബ്രഹ്മത്വ സ്ഥാനമാണ് അതിന് കാരണം. ഗുരു ദൈവമല്ലെന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ ഒരു മഹാത്മാവിന് ചെയ്യാൻ കഴിയില്ല തന്നെ. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ രാഷ്ട്രപിതാവ് ശിവയിലേക്ക് വന്നത്, ഗുരു സന്നിധിയിലേക്ക് വന്നത്. സാമൂഹ്യ ഒരു പരിഷ്കർത്താവാണെങ്കിൽ അങ്ങനെ രാഷ്ട്രപിതാവെന്ന് പറയാം. അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവാണല്ലോ. വിദേശീയരിൽ നിന്നും നമ്മളുടെ ഭാരതത്തെ സ്വതന്ത്രമാക്കി തന്ന മഹാത്മാവാണ് ഗാന്ധിജി. അപ്പോൾ ആ ഗാന്ധിജി ഗുരുസന്നിധിയിലേക്ക് വരണമെങ്കിൽ അവിടെ ദൈവീയതയാണ് ഗാന്ധിജി കണ്ടതിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗാന്ധിജി അന്ന് ഈ അവിടെ നിന്ന മരത്തിലെ ഇലകൾ, വ്യത്യസ്ത ഇലകൾ കണ്ടിട്ട് എല്ലാ മതങ്ങളെയും വേർതിരിവുണ്ടെന്ന് പറയുമ്പോൾ ഇലയെല്ലാം ഇടിച്ച് പിഴിഞ്ഞു കഴിച്ചാൽ ഒരു ഇത് ചാറ കിട്ടത്തുള്ളെന്ന് ഗുരു പറഞ്ഞതായിട്ട് വായിച്ചിട്ടുണ്ട്. ഗാന്ധിജി പറഞ്ഞ മതങ്ങളല്ല, ജാതി. ജാതി ജാതിയിൽ മനുഷ്യരിൽ പല ജാതികൾ വിവേകമുണ്ട്, ഇലകൾക്ക് തുല്യമാണ്. അപ്പോൾ അത് ഗുരു അതിന് വ്യക്തമായ ശാസ്ത്രീയമായ മറുപടി ആണ് കൊടുത്തു. അത് ഗാന്ധിജിക്ക് ബോധ്യമായി. ആ ഗാന്ധിജിയുടെ അതുവരെ ഉണ്ടായിരുന്ന ആ ധാരണ അദ്ദേഹം മാറ്റി. പിന്നീട് തുടർന്ന് വന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം അത് പ്രതിഫലിക്കുകയുണ്ടായി. ശ്രീനാരായണ ഗുരുവിനെ ദൈവമായി കണ്ട് ആരാധിക്കുന്നതിൽ തെറ്റില്ല. ദൈവം തന്നെയാണ്,
പിന്നെ ആരാധിക്കണോ വേണ്ടയോ എന്നുള്ളത് ആരാധകൻ്റെ ഉള്ളിലിരിക്കുന്ന കാര്യം. പക്ഷേ ഈ അമ്പലങ്ങളെക്കാൾ കൂടുതൽ വിദ്യാലയങ്ങളാണ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തെ അത് അമ്പലങ്ങൾക്കുള്ളിലാക്കുന്നത് അദ്ദേഹം എന്ത് ആഗ്രഹിച്ചോ അതിന് വിപരീതമാണെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അമ്പലങ്ങൾ വേണ്ടെന്ന് ഒരു പറഞ്ഞിട്ടില്ല. അമ്പലങ്ങളെക്കാൾ കൂടുതൽ വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങൾക്ക് കൂടുതൽ അമ്പലത്തിലോട് ചേർന്ന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മനുഷ്യൻ്റെ ഭൗതികമായ ഉന്നതി എന്ന് പറയുന്ന വിദ്യാഭ്യാസവും തുടങ്ങിയുള്ള കാര്യത്തിലൂടെ അന്നവസ്ത്രാദി മുട്ടാതെ കിട്ടിയെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് അവൻ മനുഷ്യൻ ആയി എന്ന് പറയാൻ കഴിയുള്ളൂ. ആ അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിക്കുന്ന തമ്പുരാനാണ്. അപ്പോൾ ആ തമ്പുരാൻ ആരാ? ദൈവമാണല്ലോ. അപ്പോൾ ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവമൂർത്തിയുണ്ട്, അതെന്നെ സംരക്ഷിക്കുന്ന ദൈവമാകുമെങ്കിൽ ആ ദൈവം തീർച്ചയായിട്ടും സാമൂഹ്യ പരിഷ്കർത്താവട്ടെ ആരാവട്ടെ ആ ആളിനെ സംബന്ധിച്ചിടത്തോളം സർവോദം തരുന്ന തമ്പുരാൻ. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രാധാന്യമുള്ളത്. ഈ കാലം എന്ന് പറയുന്നത് പൊതുവെ ഈ അസഹിഷ്ണുതയും മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയും തീവ്രവാദവും വർഗീയതയൊക്കെ വർദ്ധിച്ചു വരികയാണ്. ഈ കാലയളവിലല്ലേ ശരിക്കും ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾക്ക് ഏറ്റവും പ്രസക്തിയുള്ളത്? തീർച്ചയായിട്ടുമാണ്. അത് ഇതെല്ലാം അജ്ഞത കൊണ്ട് വന്നു ചേരുന്നതാണ്. സ്പർദ്ധയും ഈ തരത്തിലുള്ള മതവൈര്യങ്ങളൊക്കെ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും എല്ലാ മത ഗ്രന്ഥങ്ങളും പഠിക്കണം. പഠിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ലക്ഷ്യം ഒന്നാണെന്ന് മനസ്സിലാകും. അപ്പോഴിവിടെ മതവൈരം ഇല്ലാതാവും. ശ്രീനാരായണ ഗുരുവിനെ പോലൊരു വലിയ വ്യക്തി ജനിച്ച നാട്ടിൽ ഇപ്പോൾ കേരളം രൂപീകരിച്ച ഒരു 60 വർഷം പിന്നിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജാതി വർഗീയത ഇതെല്ലാം വർദ്ധിച്ചു വരികയല്ലേ? ഒരു തരത്തിൽ പറഞ്ഞ ഇടക്കാലങ്ങളിപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അതിന് കാരണം എന്തായിരിക്കും? അതിന് കാരണം എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ ഇവിടെ എടുത്ത ഭരണ സംവിധാനമുണ്ട്, അതിൽ വന്നിരിക്കുന്ന വഴി മാറിയിട്ടുള്ള ചലനമാണ്. അതായത് വേർതിരിച്ച് നിർത്തുക. വേർതിരിച്ച് നിർത്തുക എന്നുള്ളത്, അത് അവരെ ഒരു വോട്ട് ബാങ്കായിട്ട് മാറ്റുക എന്ന് പറഞ്ഞു പറയാതിരിക്കാൻ വയ്യ. ഇനിയുണ്ട്, അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ പിന്നിലല്ല അല്ലേ? അത് കൂടുതൽ കുറവുണ്ടാകുന്നേ ഉള്ളൂ, വലിയ വ്യത്യാസമില്ല. ഇപ്പം മറ്റൊരു കാര്യം, ഇപ്പം ഈ അടുത്തിടെ തിരുവനന്തപുരത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു. അതെ. പക്ഷേ ശിവഗിരി മഠം അതിനോട് ചില വിയോജിപ്പുകൾ പറഞ്ഞു. എന്താ കാരണം? പ്രതിമകൾ കൂടുതലും നമ്മൾ കാണുന്നത് സാമൂഹ്യമായി പ്രവർത്തിച്ചിട്ടുള്ളവരുടെ പ്രതിമകളാണ്. ഏത് രാജ്യത്ത് പോയാലും ഇത് കാണും. ആധ്യാത്മിക ഗുരുക്കന്മാരുടെ പ്രതിമകൾ അങ്ങനെ ഓപ്പണായിട്ടെങ്ങും വെച്ചിട്ട് അധികം കാണാനില്ല. അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു മഹത്വത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയൂ. ഗുരുവിൻ്റെ പ്രതിമ, ഗുരുവിനെ ആരാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതു സ്ഥലങ്ങളിലിങ്ങനെ വച്ചിട്ട് അവിടെ കാക്കയും പക്ഷിയൊക്കെ കാഷ്ടിച്ച് അതിനെ, ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിനെ ആരാധിക്കുന്നവരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുണ്ടാക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ശിവഗിരി മഠം അതിനോട് യോജിക്കാത്തത്. സർക്കാർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകനെ കുറിച്ച് തിരുവനന്തപുരത്ത് വരുന്ന ഒരാൾക്കാർ അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ പോലും ഇല്ലല്ലോ എന്ന സദുദ്ദേശമാണുള്ളത് എന്നാണ് അവരുടെ വാദം. തിരിച്ചൊരു ചോദ്യമാണ് ഈ പറയുന്ന കേരളം കണ്ടിട്ടില്ലാത്ത ഒരു നവോത്ഥാന നായകൻ്റെ പ്രതിമ വയ്ക്കുന്നതിൽ ഇക്കാലം അത്രയും ഈ ഗവൺമെൻറ്റുകൾ എന്തുകൊണ്ട് മറന്നുപോയി? അത് തെറ്റ് തിരുത്തുക എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. തെറ്റ് തിരുത്തുന്നത് ഗുരുവിൻ്റെ മഹത്വത്തിന് അനുസരിച്ചുള്ള ഭാവത്തിലെ രൂപത്തിലും ഉള്ളതായിരുന്ന അതിനെ ആരും എതിർക്കില്ല. അതായത് ഒരു പ്രതിമ പോലെ ഒരു തുറസായ സ്ഥലത്ത് വെക്കാനുള്ള പകരം ഒരു വളരെ നല്ല രീതിയിലാണെങ്കിൽ അതിനെ മടം. ഇപ്പോൾ ഈ നേരത്തെ പറയണ്ടായി, വെളിയിൽ വരുന്നവർക്ക് ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്.
വെളിയിൽ നിന്ന് വരുന്നവർ ശിവഗിരിയിലേക്ക് വരുന്നുണ്ട് ഗുരുവിൻ്റെ മഹത്വത്തെ അറിയാൻ വേണ്ടി. ഗുരുവിൻ്റെ അവതാരഭൂമിയിലേക്ക് പോകാറുണ്ട്. ഗുരുവിൻ്റെ കർമ്മകാന്ഡം തുടങ്ങിയ അരുവിപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അവിടെയൊക്കെ ഗുരുവിൻ്റെ പ്രതിമയ്ക്ക് അപ്പുറത്ത് ഗുരുവിൻ്റെ ജീവിതമായിരുന്നു പ്രതിമ. ഗുരുവിൻ്റെ തപോഭൂമിയിലേക്ക് പോകാറുണ്ട്. ഇത്രയും വലിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മഹാഗുരു തപസ് ചെയ്ത ഭൂമി കാണാൻ മരുത്വാമലയുടെ ശിഖരത്തിൽ വിദേശികൾ പോലും പോകാറുണ്ട്. ഈ പറയുന്ന പ്രതിമകൾ വയ്ക്കുന്നവരാരും തന്നെ ഈ സ്ഥലങ്ങളിലൊന്നും പോകാറില്ല. അപ്പോൾ ഗുരുവിൻ്റെ പ്രതിമയല്ല, ഗുരുവിൻ്റെ ആ ജീവിതചര്യ മനുഷ്യ സമൂഹത്തിൻ്റെ ഏകത്വത്തിന് വേണ്ടി ഗുരു ചെയ്തിട്ടുള്ള കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം ഇതറിഞ്ഞാണ് ഈ ധാമങ്ങളിലേക്ക് ഇരം വരുന്നത്. തിരുവനന്തപുരത്ത് ഒരു പ്രതിമ വെച്ചതുകൊണ്ട് എന്താവില്ല, ഇതിന് പ്രതിവിധിയാവില്ല. അവിടെയാണ് ഇത്രയൊക്കെ പറയുന്നവർ എന്തുകൊണ്ട് ഇത് മറന്നുപോയി. എത്രയോ പ്രതിമകൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു എന്നുള്ള ചോദ്യം ശിവഗിരി മഠം ചോദിക്കേണ്ടി വരുന്നത്. ഈ സംസ്ഥാന മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, ആരിൽ നിന്നാണ് ഏറ്റവും വലിയ പിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത്, അവരിൽ നിന്ന് അപ്രതീക്ഷിതമായ എതിർപ്പുണ്ടായെന്നാണ്. ഇപ്പോൾ അപ്രതീക്ഷിതമല്ല, പ്രതീക്ഷിക്കണമായിരുന്നു. ഈ പറയുകയുണ്ടായി, ഏത് ഗുരുവിൻ്റെ പ്രവർത്തന മേഖലയുണ്ട്. അവരെ ചിന്തിക്കുമ്പോഴ അദ്ദേഹം അത് ഒന്നുകൂടി ചിന്തിച്ചിട്ട് മറുപടി പറയണമായിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞു. ശിവഗിരിമഠത്തിന്റെ അഭിപ്രായം ശിവഗിരിമഠം പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇപ്പോഴീ പുറത്തുനിന്ന് ഗുരുവിനെ അറിയാൻ വേണ്ടി വരുന്നവരെ ഇപ്പൊ അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. സ്വാമിജി നേരത്തെ പറഞ്ഞ പോലെ അവർ ശിവഗിരിയിലേക്ക് വരും, തീർച്ചയായിട്ടും അതാണ്. അല്ല, പക്ഷേ ഈ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതിനെ പൂർണ്ണമായിട്ട് എതിർക്കുന്നുണ്ടോ, അതോ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നാണ്? മഠത്തിന്റെ നിർദ്ദേശങ്ങളും മറ്റും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കാര്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വേണ്ട എന്നുള്ളൊരു അഭിപ്രായം? സെക്രട്ടേറിയറ്റല്ല, പൊതു സ്ഥലങ്ങളായാലും അവിടെ എങ്ങനെ വയ്ക്കണമെന്നുള്ള പ്രതിമ കൊണ്ട് മാത്രം അവസാനിപ്പിക്കാനുള്ളതല്ല ശ്രീനാരായണ ഗുരു. ശരിക്കും ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനാണ്, സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനുള്ള. അതിന് ശരിക്കും ഗവൺമെൻറ് ചെയ്യുന്നത് ശിവഗിരി വിഭാവനം ചെയ്യുന്ന ബ്രഹ്മവിദ്യ യൂണിവേഴ്സിറ്റിക്ക് വേണ്ട സഹായം ചെയ്യുക എന്നുള്ളത്. അതായിരിക്കും ഏറ്റവും വലിയ ശ്രീനാരായണ സന്ദേശ പ്രചാരണം എന്നാണ്. അതെ, ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം, അതായത് ജാതിയില്ലാ വിളംബരത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്നതിൽ ആത്മാർത്ഥതയുണ്ടോയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ സ്വാമിജി ഒരു ഉത്തരം നൽകി. പക്ഷേ അവരുടെ രാഷ്ട്രീയ നിലപാടുകളുമായി കോർത്തിണക്കാനായിട്ടുള്ളൊരു നിഗൂഢ ശ്രമം അതിൻ്റെ പിന്നിലുണ്ടെന്നൊരു വിമർശനമുണ്ട്. അത് വിമർശനം, ഞാൻ നേരത്തെ പറഞ്ഞേ, വിമർശനം ആർക്കും വിമർശിക്കാം. അതിൽ കാഴ്ച വ്യത്യസ്തമായ കാഴ്ചപ്പാട് നിൽക്കുമ്പോഴും ആ വിമർശനങ്ങൾ ഉണ്ടാവും. എല്ലാ വിമർശനങ്ങളും നമ്മൾ അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല എന്നുള്ളതിൻ്റെ. ഇപ്പം മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന്. അതെ, സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ഇപ്പോൾ ഈ പ്രതിമയുടെ പ്രഖ്യാപന വേളയിൽ തന്നെ ദേവസ്വം ബോർഡിൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കാനുള്ളൊരു തീരുമാനം പ്രഖ്യാപിച്ചു. അതെ, അതിനെ മഠം എതിർക്കുകയുണ്ടായി. അതെ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും സംവരണം ഇവിടെ നിലനിൽക്കുന്നത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയാണ്, സാമൂഹ്യ സമത്വത്തിന് വേണ്ടിയാണ്. അതാണ് ഇന്ത്യൻ ഭരണഘടനയും വിഭാവനം ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തമായ സമൂഹങ്ങളിൽ വ്യത്യസ്തമായ നിലവാരം പുലർന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഭരണഘടനയുടെ തന്നെ ആവശ്യകത വന്നത്. ആ കാഴ്ചപ്പാടിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള ഡോക്ടർ അംബേദ്കർ തുടങ്ങിയിട്ടുള്ളവരുടെ ഉള്ള് തുറന്നത് അതൊരു പീരീഡ് കൊടുത്തിട്ടുണ്ട്. ആ പീരീഡിനകം അത്തരത്തിലൊരു സമത്വമായ ഒരു ജനസമൂഹത്തെ ഇന്ത്യയിൽ വാർത്തെടുക്കണമെന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ തന്നെ. പഴയ അവസ്ഥയിൽ, പിന്നോക്ക അവസ്ഥയിൽ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ്
ശിവഗിരി മഠം ഈ കാര്യത്തിൽ ഒരഭിപ്രായം പറഞ്ഞു, സാമ്പത്തിക സംവരണം. അപ്പോൾ സാമുദായിക സംവരണം, പിന്നോക്ക സംവരണം, സമുദായത്തിന് അപ്പുറത്തേക്ക് പിന്നോക്ക സംവരണമാണ്. ആ പിന്നോക്കക്കാരെ മുന്നോക്കക്കാർക്ക് തുല്യമായിട്ട്, അല്ലെങ്കിൽ ഒരു ഏകത്വ ദർശനത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പിന്നോക്ക സംവരണത്തിൻ്റെ ആവശ്യമില്ല. ഇതാണല്ലോ ഇന്ത്യൻ ഭരണഘടന. അതിന് സമയമായില്ല, അതിന് വ്യക്തമായ റെക്കോർഡുകൾ ഇവിടെയുണ്ടല്ലോ. അടുത്ത കാലത്ത് തന്നെ ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ജീവനക്കാരുടെ കണക്കെടുക്കുമ്പോൾ തന്നെ ഇവിടെ പകൽ പോലെ വ്യക്തമാണ്. ആ ഒരു നില നിലനിൽക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവരണം കൂടെ കൊണ്ടുവരുന്നത്? അത് അപ്പോൾ അങ്ങനെ ഒരു സംവരണം വരുമ്പോൾ വീണ്ടും പിന്നോക്കക്കാരൻ കുറേ കൂടെ പിന്നോക്കം തള്ളപ്പെടുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് മഠത്തിന് ഇങ്ങനെ അഭിപ്രായം പറയേണ്ടി വന്നത്. സാമ്പത്തിക സംവരണത്തിനെ മറയ്ക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു, ഒരു ഇതിട്ട് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ഒരു പ്രതിമ പ്രഖ്യാപനം അപ്പോൾ നടത്തിയാൽ അതിലൊരു ആത്മാർത്ഥത ഇല്ലായ്മ വേണമെങ്കിൽ ആരോപിക്കുക അല്ലേ? രണ്ട് ഒരേ സമയം വരുമ്പോൾ അങ്ങനെ പറയാതിരിക്കാൻ വയ്യ. അതെ അതെ, അതിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇക്കാലം ഇത്രയും എന്തുകൊണ്ട് പ്രതിമയെപ്പറ്റി ഇവരാരും ചിന്തിച്ചില്ല? അതെ അതെ, പ്രതിമകളുടെ ഒരു തരത്തിലൊരു കാഴ്ച ബംഗ്ലാവായിട്ട് തന്നെ നമ്മളുടെ സിറ്റികളൊക്കെ മാറുന്നുണ്ട്. അപ്പോഴും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയെപ്പറ്റി ആരും ചിന്തിച്ചില്ല.